റിനീഷ എന്താണ് സംഭവം? ഭയങ്കര എന്തോ സംസാര രീതിയൊക്കെ മാറ്റിയെന്നോ, എന്തായിരുന്നു ബഹളം? സാറൊന്നുമില്ല, ഞാൻ നോക്കുമ്പോ ശോഭ ചേച്ചിയെ ഭയങ്കരമായിട്ട് സാഗരേട്ടൻ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കിത് കേട്ടിട്ട് എനിക്ക് ഇറിറ്റേഷൻ ആവാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ഷൗട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ കുറച്ച് തെലുങ്കു പടം മലയാളത്തിലേക്ക് ഡബ് ചെയ്തതുപോലെ, എന്തിനാണ് സാഗരേട്ട ഇത്രയ്ക്ക് പ്രൊവോക്ക് ചെയ്യുന്നത്, ശോഭ ചേച്ചി ഇതേ നോക്കൂ, ഇത്രയും സ്നേഹസമ്പന്നനായ ഒരു അനിയനുണ്ട്, ആ രീതിക്ക് സംസാരിക്കുക. ശോഭ ചേച്ചി നിങ്ങൾ വളരെ ഭാഗ്യവതിയാണ്. നോക്കൂ, നിങ്ങൾക്ക് നല്ല സ്നേഹസമ്പന്നനായ ഒരു അനിയൻ പറയുന്നത് കണ്ടില്ലേ? കുറേ പഞ്ഞികളുണ്ട്, സൂക്ഷിക്കൂ, മാസ്ക് ഇടൂ എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? ആക്ച്വലി ഇത് സാർ എനിക്ക് പ്രൊവോക്കിംഗ് ആയിട്ടാണ് തോന്നിയത്. എനിക്ക് ഇറിറ്റേഷൻ ആവാൻ തുടങ്ങി. അപ്പം എനിക്കിത് സാഗരേട്ടനോട് പറയണം, ചേട്ടാ ഇത് ഭയങ്കര പ്രൊവോക്കിംഗ് ആണെന്ന്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ചേട്ടൻ എന്നോട് പറഞ്ഞു, എന്തിനാ റനീഷ സ്വന്തം രീതിയിൽ പറഞ്ഞാൽ പോരെ, എന്തിനാ മോഡുലേഷൻ ഒക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ഫേക്ക് ആവുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഫേക്ക് എന്ന് ആ ഒരു ടേം യൂസ് ചെയ്തപ്പോൾ അത് ആക്ച്വലി എന്നെ പ്രൊവോക്ക് ചെയ്യാനാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ ഫേക്ക് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മറുപടി കൊടുക്കണമായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മറുപടി പറയും, പക്ഷേ എനിക്ക് ഒച്ചത്തിൽ സംസാരിക്കാനും പറ്റില്ല. അപ്പം ഞാൻ സമാധാനപൂർവ്വം, ഓ അപ്പം ഞാൻ ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നു എന്ന് വെച്ചാൽ ഫേക്ക്. എല്ലാ കാര്യത്തിലും എല്ലാ ദിവസവും ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്ന ചേട്ടനല്ല അപ്പം യഥാർത്ഥത്തിൽ ഫേക്ക് എന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ചേട്ടൻ കയറി ബസർ രണ്ടാമത് വീണ്ടും അടിച്ചു. എന്തായാലും പക്ഷേ രസകരമായ ഒരു ഗെയിം ആയിരുന്നു അല്ലേ? ഇത്രയും ഭാരം പഞ്ഞിക്കുണ്ടെന്ന് തോന്നിയത് ആ ഗെയിം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ്. എന്തായാലും ഇനിയും ഭാരമുള്ള കുറേ ഗെയിമുകൾ കൂടി ഞങ്ങൾ തരുന്നുണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കും.